ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യാനുള്ള എക്സ്പെരിമെൻ്റ് ആണ് നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓഫ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഇത് കാണുന്നതിനാണ് ഇതിലുള്ള കോപ്പർ ലോസ്, ഈ ഒരു നമ്മുടെ ട്രാൻസ്ഫോമറിനകത്ത് ഉണ്ടാകുന്ന കോപ്പർ ലോസ് കാണാനുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഇത്. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് കാണുന്നത്, കോപ്പർ ലോസ് എന്താണെന്നുള്ളത് ഞാൻ ഓപ്പൺ ഒ സി ടെസ്റ്റ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറിനകത്തൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, എപ്പോൾ നമ്മുടെ ഒരു ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് കൂടുതൽ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും, കുറഞ്ഞ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ കുറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ആ ഒരു കറണ്ട് ഫ്ലോ കാരണം ഇതിനകത്ത് ആ ഒരു റെസിസ്റ്റൻസും കറണ്ടും കൂടെ ഉണ്ടായിട്ട് ഒരു ചൂട് ഹീറ്റ് ഉണ്ടായിട്ട് ലോസസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലോസ് കാണാനുള്ള എക്സ്പെരിമെന്റ് ആണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാൻസ്ഫോമറിനകത്തൂടെ ഇതിന്റെ റേറ്റഡ് കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറന്റ് നമ്മൾ ഫ്ലോ ചെയ്യിപ്പിക്കും. അപ്പോൾ ആ റേറ്റഡ് കറന്റ് എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ നമ്മുടെ ഇവിടെ റേറ്റിംഗ് 1 kV A ആണ്. ഇതിന് ഇൻപുട്ട് സൈഡിലെ വോൾട്ടേജ് 230 V ആണ്, ഔട്ട്പുട്ട് സൈഡിലെ വോൾട്ടേജ് 115 V ആണ്. അതായത് ഹൈ വോൾട്ടേജ് സൈഡും ലോ വോൾട്ടേജ് സൈഡും. അപ്പോൾ നമ്മളിവിടെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിനകത്ത് നമ്മൾ എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്ത് എവിടെയായിരുന്നു, ഹൈ ലോ വോൾട്ടേജ് സൈഡിലൊക്കെ എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്തിട്ട് ഹൈ വോൾട്ടേജ് സൈഡ് ഓപ്പൺ ആക്കിയിട്ടാണ് ചെയ്തത്. എന്നാൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾ നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഹൈ വോൾട്ടേജ് സൈഡിൽ, അതായത് 230 V സൈഡിൽ, ഈ ഒരു സൈഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്യുപ്മെന്റ്സ് അതായത് മെഷറിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ കണക്ട് ചെയ്യുന്നത്. ലോ വോൾട്ടേജ് സൈഡ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെക്കും, അതായത് നേരിട്ട് കണക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കറന്റ് കൊടുക്കും, എന്നിട്ട് ഇതിന്റെ റേറ്റഡ് കറന്റ്, അതായത് ഇവിടെ 1 kV A ആണ് റേറ്റഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻപുട്ട് സൈഡിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 230 V. അപ്പോൾ അവിടുത്തെ കറന്റ് എത്ര ആയിരിക്കും, 1 kV, അതായത് 1000 ÷ 230, അതായത് ഒരു 4.3 A വരെയൊക്കെയാണ്. അതിന്റെ 4.3 A ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിന്റെ റേറ്റഡ് കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.3 A ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കഴിഞ്ഞ എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്തെന്തായിരുന്നു, വോൾട്ടേജാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റേറ്റഡ് വോൾട്ടേജ് എത്തിയത്. ഇനി കറന്റ് റേറ്റഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ അമ്മീറ്ററിലെ റീഡിംഗ് എന്തായിരിക്കണം, 4.3 എത്തുന്നത് വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് 4.3 നിർത്തിയിട്ട് അന്നേരം ഉണ്ടാവുന്ന മീറ്റർ റീഡിങ്ങുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഔട്ട്പുട്ട് ഭാഗം ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് അക്രോസ് ഒരു ലോഡുമില്ല, നേരെ രണ്ട് ഫേസും ന്യൂട്രലും നമ്മൾ നേരിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്നേരം വളരെ ചെറിയ വോൾട്ടേജ് കൊടുക്കുമ്പോഴേക്ക് തന്നെ വളരെ വലിയ കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കാരണം നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I = V/R ആണ്. ഇപ്പം നേരെ ഷോർട്ട് ചെയ്തപ്പോൾ എന്താണ്, ഇവിടെ റെസിസ്റ്റൻസ് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഈ ഒരു കണ്ടക്ടറിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ V/R എന്നുള്ളത് എന്തായിരിക്കും, R വളരെ കുറയുമ്പോൾ ചെറിയ വോൾട്ടേജിൽ തന്നെ എന്തായിരിക്കും, വലിയ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വളരെ പതിയായിരിക്കണം അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് തന്നെ ഇവിടെ കറണ്ട് പെട്ടെന്ന് കൂടുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കറണ്ട് വളരെ കൂടിയിട്ട് ഇത് കത്തിപ്പോഴുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു തന്നെ ആയിരിക്കണം ഈ എസ് സി ടെസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെയുള്ള കാര്യം എന്നാൽ, ഇത് ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ ഇത് കത്തിപ്പിടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് അത് കത്തിപ്പിടിച്ചിരുന്നത്. കാരണം എന്താണ്, ഷോർട്ട് സർക്യൂട്ട് ചെയ്യാറ് അത്രയും ഡേഞ്ചറായ കാര്യമാണ്. കാരണം അതിന് അക്രോസ് ഒരു റെസിസ്റ്റൻസും വരുന്നില്ല. ഇപ്പം നമ്മുടെ ഈ വീടുകളിലോ അല്ലെങ്കിൽ ഈ വലിയ കടകളിലൊക്കെ ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ നോർമലി 230 V അല്ലെങ്കിൽ 415 V ഉണ്ട്, അതിന്റെ ഫേസ് ന്യൂട്രലും അങ്ങ് ഷോർട്ട് ആകുമ്പോൾ എന്തായിരിക്കും, വളരെ ഹൈ വാല്യൂ ഓഫ് കറന്റ് ആയിരിക്കും വരിക. അന്നേരമാണ് അത് കത്തിപ്പിടിക്കുന്നത്. അപ്പം നമ്മൾ അതിനുള്ള വഴി ഇവിടെ കൊടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ വോൾട്ടേജ്, വളരെ ചെറിയ വോൾട്ടേജ് കൊടുത്തിട്ട് ഇതിലൂടെ റേറ്റഡ് കറന്റ് ഫ്ലോ ചെയ്യിപ്പിക്കും. അതാണ് ഇതിൽ ഈ എക്സ്പെരിമെന്റിൽ ചെയ്യുന്നത്. എന്നിട്ട് അന്നേരം ഉണ്ടാവുന്ന വാട്ട് മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും, അമ്മീറ്റർ റീഡിംഗ് നോക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എന്നേരം ഉണ്ടാവുന്ന വോൾട്ട് മീറ്റർ റീഡിങ്ങും എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റീഡിംഗ് എടുക്കാൻ പോവാം. റീഡിംഗ് എടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമർ മിനിമത്തിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ എസ് സി ടെസ്റ്റിൽ പ്രത്യേകിച്ച് നിങ്ങൾ മിനിമത്തിലായിരിക്കണം സെറ്റ് ചെയ്ത് വെക്കേണ്ട. ഇല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കത്തിപ്പോഴുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോ ട്രാൻസ്ഫോർ ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോർ പതിയെ, വളരെ പതിയെ ആയിരിക്കണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ കറണ്ട് പെട്ടെന്ന് കൂടി വരുന്നത് കാണാൻ കഴിയും. കണ്ടോ, കറണ്ട് വളരെ മൈന്യൂട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കറണ്ട് പെട്ടെന്ന് കൂടി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 4.3 A എത്തിയിട്ട് നിർത്തുക. ഇപ്പൊ എന്താണ് ഇതിന്റെ 4.3 A എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇതാണ് ഇതിന്റെ റേറ്റഡ് കറണ്ട് ഇപ്പൊ ഈ സർക്യൂട്ടിനകത്തൂടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഉണ്ടാവുന്ന വോൾട്ട് മീറ്റർ റീഡിംഗ് വലിയൊരു മാറ്റമൊന്നുമില്ല. കാരണം ഏറ്റവും മിനിമം സ്കെയിൽ വരുന്ന 25 V ആണ്. അപ്പോൾ വളരെ ചെറിയ വോൾട്ടേജ്, എറൗണ്ട് നമുക്കൊരു ആവറേജ് ഒരു 10 V അല്ലെങ്കിൽ 13 V ഒക്കെ എടുക്കാം. എന്നിട്ട്
അന്നേരം വാട്ട് മീറ്റർ റീഡിങ് എടുക്കുക. എന്താണ് വാട്ട് മീറ്റർ റീഡിങ്? 50 ഇല്ല, ഒരു 47 ഒക്കെയാണ് വാട്ട് മീറ്റർ റീഡിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ റീഡിങ്ങും എടുക്കുക. എന്നിട്ട് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ നേരെ മിനിമത്തിലോട്ട് കൊണ്ടുവരിക. ശേഷം നമ്മുടെ സ്വിച്ച് ഓഫ് ചെയ്യുക, സർക്യൂട്ടൊക്കെ ഡിസ്കണക്ട് ചെയ്യുക.